സായി ഏജന്റും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതെ, വരാം. സീക്രട്ട് ഏജന്റ് സായിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൂടെ ജാഫർ കേം ഇരിക്കുന്നുണ്ട്. ജാഫർ കേയുടെ കൂടെ ഇരുന്നിട്ട് പറയുന്നു, എന്തുവാ കൂടെ നിൽക്കുന്ന ഒരു ആസനത്തിട്ട് ഊതി എന്നും, പിന്നെ ജാസ്മിൻ ഏജന്റ് ആണോ ജാഫർ ഏജന്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും ഉള്ള മറുപടി തരാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ജാസ്മിൻ ലൈവിലിരുന്ന് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കൂടെ നിന്നവർ ചതിച്ചു എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പുറത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം അറിഞ്ഞു കഴിഞ്ഞു. കയറിയിട്ടുള്ളവർ എന്തായാലും പറഞ്ഞു കാണും. ഓക്കെ, അത് നമ്മളെ കാണിക്കാത്തതായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എടുത്തെടുത്ത് പറയുന്നത്, ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മിക്കവാറും ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുപോകാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ സീക്രട്ട് ഏജന്റ് ആണോ അതോ വേറെ ഏതെങ്കിലും ഏജന്റ് ആണോ എന്നുള്ളത്. നിങ്ങളായിട്ട് എനിക്കൊരു ഏജന്റ് എന്നൊരു പേര് തന്നിട്ടുണ്ടായിരുന്നു, ജാഫർ ഏജന്റ്. ജാസ്മിന്റെ ഉപ്പോടെ ഉണ്ട്. ഇനിയിപ്പോ ഇതിൽ സംശയമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ ജാഫർ ഏജന്റ് ജാഫർ ഏജന്റ് അല്ല, ജാഫർ ഏജന്റ് സിജോ ഏജന്റും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതെ, വരാം 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 വരാം. കുറച്ച് നല്ല ആൾക്കാരുണ്ട്, വിമർശിച്ചു. വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ലവണേലേ വിമർശിക്കാം. ഉള്ളവർക്ക് വിമർശിക്കാം. മറ്റേ പരിപാടി ചെയ്തത് അടുത്തിൽ പരിപാടി ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം വിമർശിക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പം വിമർശിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഓരോ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നവരായാലും യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ ചെയ്യുന്നവരായാലും ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കുടുംബത്തിലും ഒരു പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ നിങ്ങൾ ആരെങ്കിലും വിമർശിക്കാവും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ആരെ പറ്റിയും കുറ്റം പറയരുത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും പറയാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കുടുംബങ്ങളിൽ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോയെന്നൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാ കാര്യങ്ങളും പരിഹരിച്ചതിന് ശേഷമേ നിങ്ങൾ വിമർശിക്കാവൂ. എങ്ങനെയാണ് ജാഫർ ഖാൻ പറയുന്നത്? ഓക്കെ, അപ്പം അടുത്തിരുന്ന് സായി പറയുന്നുണ്ട് അടുപ്പിൽ ഊതുന്നത് ആസനത്തിൽ ഊതുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. സായി പറഞ്ഞ എന്തോന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ആ വോയിസ് ക്ലിപ്പിൻ്റെ കേസാണെന്ന് തോന്നുന്നു എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ സായിയുടെ ഭാഗത്ത് നിന്ന് അത് ഇൻ്റർവ്യൂവിൽ അതിനെ പറ്റിയിട്ട് സംസാരിച്ചാണ്. അപ്പോൾ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇനിയിപ്പം ജാഫർ ഖാനെയും കൂടെ അടുത്തിരുത്തിയിട്ട് മേ ബി അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും എന്തായിരിക്കും അതിനെ പറ്റിയിട്ടുള്ള സംസാരം. കാര്യം ആ ഒരു വോയിസ് ക്ലിപ്പിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി കാര്യം പറഞ്ഞതാണ്. ഇനി അവർ സംസാരിക്കട്ടെ, സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഞാൻ എനിക്ക് പറയാനുള്ളതും കൂടി ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് ഇപ്പം നടന്നത്. എന്തായാലും ചെന്നൈയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ, കാര്യം ഫിനാലൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗബ്രി ഇരിപ്പുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ ഇരിപ്പുണ്ട്, പിന്നെ ജാസ്മിൻ്റെ അനിയനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തായാലും ഫിനാലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചതായിരിക്കും. എന്തായാലും ഗബ്രിക്ക് അങ്ങനെ ഇരിക്കാനായിട്ടും പുള്ളി അവരെ കാണാനായിട്ടും ഒരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടൊക്കെ നടക്കട്ടെ. ഇനി നമുക്ക് ലൈവിൽ നടന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം ജാസ്മിൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. കാര്യം സ്നേഹിച്ചവർ കൂടെ നിന്ന് ചതിച്ചു എന്ന് പറയുന്നു. പിന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് പുറത്ത് വരുമ്പോഴത്തേക്ക് പ്രിപ്പയർഡ് ആവുമല്ലോ. കാര്യം എന്ത് പറയണം അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യണം എന്ന് പ്രിപ്പയർ ആവുന്നത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെയുള്ളതാണ്. പ്രത്യേകിച്ച് ജാസ്മിനാണ് ഈ പറയുന്ന പുറത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞൊരു വ്യക്തി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പുറത്തെ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന വ്യക്തി ജാസ്മിനാണ്. പിന്നെ അതിൻ്റെ കൂടെ ജാസ്മിൻ എടുത്ത് പറയുന്നുണ്ട് കൂടെ നിന്നവർ ചതിച്ചു എന്ന്. എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ സമ്മർ മീഡിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് പുള്ളിക്കാരൻ എടുത്ത് പറയുന്നുണ്ട് ഈ ചതിയെ പറ്റി ഒന്ന് സംസാരിക്കരുത്, സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായി പോകും, ന്യായീകരിക്കാതിരിക്കാനാണ് പറയണത്. അതാണ് മെയിനായിട്ട് എനിക്കും പറയാനുള്ളത്. ഈ ചതിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ബോധം വേണം കേട്ടോ. ഈ ചതി വഞ്ചന എന്നൊക്കെ പറയുന്ന സാധനം പുറത്തിറങ്ങിയിട്ട് സമാധാനത്തിൽ ഇതെല്ലാം ഇരുന്നെന്ന് കണ്ടിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് അടിക്കാൻ. ഇത് കൂടെ നിന്നവർ ചതിച്ചു എടുത്തു എന്നൊക്കെ പറയാൻ കാര്യം ഒരു തെറ്റേം ചെയ്യാത്ത ഒരാളെ ചതിച്ചിട്ട് ഇമ്മാരി ഡയലോഗ് അടിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോഴത്തേക്ക് ചൊറിച്ചിൽ വരുന്നത്. എന്തായാലും ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രിപ്പയർഡാണ്, നമ്മൾ വിചാരിച്ചാണക്കല്ല. അപ്പം ഇനി എന്തായിരിക്കും പുറത്ത് വരുന്ന സംസാരിക്കുന്നതെന്ന് ഇനിയിപ്പോൾ നമുക്ക് കാണാം. എന്തായാലും ഫുൾ ആൾക്കാരെല്ലാവരും സെറ്റാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജാസ്മിന് ഭയങ്കര സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ടല്ലോ. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സീക്രട്ട് ഏജൻ്റ് ഉണ്ട്, സായിക്ക് സായിയും എന്തായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അപ്പം സായി ഇത്രയും നാൾ പോകുന്നതിന് മുന്നേ ഈ പറയുന്ന ജാസ്മിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും സായി അത്യാവശ്യം സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സായി എന്തായാലും കൂടെ നിൽക്കും, അത് നമുക്ക് കാണുന്നുണ്ട്.
എന്തായാലും ജാഫർ ഖാനും സായിയും പിന്നെ ഗബ്രി എല്ലാവരും ഒക്കെ ഒരുമിച്ച് സ്ഥിതിക്ക് അടിപൊളിയായിട്ട് പോകട്ടെ. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.